ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ് ഇൻഫോ. ഇന്നും ഭൂമിയിൽ മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ കുഴിച്ചു നോക്കുന്ന സമയത്ത് വിശ്വസിക്കാൻ പറ്റാത്തതും വിലമതിക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള 6 കണ്ടെത്തലുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വേൾഡ് ലാർജസ്റ്റ് പേൾ. 2006 ഫിലിപ്പീൻസിലുള്ള ഒരു ഫിഷർമാൻ ആണ് ഈ രാക്ഷസ പേൾ കണ്ടെത്തിയത്. കടലിനടിയിൽ കുടുങ്ങിയ തന്റെ ഷിപ്പിന്റെ നങ്കൂരം എടുക്കാൻ വേണ്ടി കടലിനടിയിലേക്ക് പോയ ഇദ്ദേഹത്തിന് ലോകത്തിലെ തന്നെ വിലമതിക്കാൻ പറ്റാത്ത ഈ പേൾ കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് പോലും അറിയാതെ ഇദ്ദേഹം ഇത് എടുത്തുകൊണ്ടുവന്ന് തന്റെ ഓലപ്പുരയിലുള്ള കട്ടിലിന്റെ അടിയിൽ 10 വർഷങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മുത്ത് 1 അടി വീതിയും 2.2 അടി നീളവും 75 പൗണ്ട് വെയിറ്റും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ പേളിന്റെ മതിപ്പ് 100 മില്യൺ അമേരിക്കൻ ഡോളറിനെക്കാളും അധികമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ റേറായ പേളും കൂടിയാണ് ഇത്. ഇത് ഭയങ്കര റേറായതുകൊണ്ട് തന്നെ ഒരു മ്യൂസിയത്തില് ജനങ്ങളുടെ കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡെത്ത് സീ സ്ക്രോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും ഭൂമിയിൽ മനുഷ്യൻ്റെ കാൽ പതിക്കാൻ പറ്റാത്തതും മനുഷ്യൻ കണ്ടെത്താൻ പറ്റാത്തതുമായ ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. അങ്ങനെ 1946 ജോർഡാൻ, ഇസ്രയേൽ, പാലസ്തീൻ ഇവ 3 കൂടിച്ചേരുന്ന സ്ഥലമായ ഡെക്സിയിൽ കൂടി യാത്ര ചെയ്തിരുന്നവർ പാറകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 7 ജാടികൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആ ജാടിയിൽ 4 ലാംഗ്വേജിൽ എന്തോ എഴുതി ഒരുപാട് പേപ്പറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെന്താണെന്ന് അവരെടുത്ത് പരിശോധിച്ചു നോക്കിയതിൽ ഇത് എന്തിനു വേണ്ടി ആരാണ് എഴുതിയതെന്നൊന്നും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് വീണ്ടും പരിശോധിച്ചതിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് യേശു ക്രിസ്തു ജീവിച്ച കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിരിക്കാമെന്നും പണ്ടുള്ള ഇസ്രായേലുകാരുടെ കണ്ടെത്തലുകളിൽ ഒന്നാണ് ഇതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത് കണ്ടെത്തിയവരിൽ നിന്ന് നല്ലൊരു തുക കൊടുത്ത് വാങ്ങി ഇന്നിത് വലിയൊരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അങ്കിൾ സാം ഡയമണ്ട്. ആക്കംസാസിലുള്ള അങ്കിൾ സാം ഡയമണ്ട് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ലോകത്ത് ജനങ്ങളുടെ ഇഷ്ടം, അഥവാ നമ്മളവിടെ പോയിട്ട് നമുക്ക് ഡയമണ്ട് കിട്ടുമോ എന്ന് ഒരു കൈ നോക്കാൻ പറ്റും, അതുപോലുള്ള ഒരു സ്ഥലമാണ് ഈ ആക്കംസാസിലുള്ള അങ്കിൾ സാം ഡയമണ്ട് പാർക്ക്. 1906 അവിടെയുള്ള ഗവൺമെന്റ് ജനങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഈ പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മളവിടെ പോയി ഡയമണ്ടൊക്കെ തിരഞ്ഞ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് അവിടെയുള്ള ഗവൺമെൻറ് ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെ 1924 WO വാഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 40.2 കാരറ്റുള്ള അങ്കിൾ സാം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഡയമണ്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് 1000 Years Old Treasure. 2016 ഇന്ത്യയിലെ തെലുങ്കാനയിലുള്ള കാട്ട്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് മലിനജല പൈപ്പ് സംവിധാനത്തിന് വേണ്ടി ഭൂമി കുഴിച്ചവർക്കാണ് ഈ വിധി കിട്ടിയത്. ഏകദേശം 1000 വർഷങ്ങളായിട്ട് ഇത് മണ്ണിനടിയിൽ തന്നെ കിടന്നതായിരിക്കുമെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത് പുറത്തെടുത്ത് ആ പാത്രത്തിന്റെ മൂടി വെട്ടിമാറ്റി പരിശോധിച്ചതിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് വെറും വെള്ളം മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ 1000 വർഷങ്ങൾ പഴക്കമുള്ള പാത്രമായതുകൊണ്ട് തന്നെ ഈ പാത്രം ഇന്ന് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹനുമാൻ ദോക്ക പാലസ് ട്രഷർ. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡിൽ കണ്ടെത്തിയ ഈ ഒരു കെട്ടിടം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ കോട്ടയായിരുന്നു പോലും. അതിനുശേഷം ഗവൺമെന്റിന്റെ കയ്യിലെത്തിയ ഈ മാളിക കഴിഞ്ഞ 2011 പുതുപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതിനുള്ളിൽ നിന്ന് 3 മരപ്പെട്ടികൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിലൊരുപാട് സ്വർണവും വെള്ളിയും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മൊത്തം മതിപ്പ് 2 ലക്ഷം അമേരിക്കൻ ഡോളർ ആണെന്നും പറയുന്നു. അതിനോടൊപ്പം കിട്ടിയ മറ്റു 2 പെട്ടികളും ചില പരിശോധനകൾക്ക് വേണ്ടി ഇന്നും സൂക്ഷിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. നമ്മൾ അവസാനമായി കാണാൻ പോകുന്നത് ലാർജസ്റ്റ് ഗോൾഡ് നഗ്ഗസ്റ്റ് ഫോണ്ട്. 1980 ഓസ്ട്രേലിയയിലുള്ള വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഹെവിൻ ഹില്ലർ എന്ന് പറയുന്നയാളുടെ മെറ്റൽ ഡിറ്റക്ടർ മൂലം ഈ വലിയ സ്വർണ്ണക്കട്ട കണ്ടുപിടിക്കപ്പെട്ടു. 27 കിലോയോളം വരുന്ന ഈ സ്വർണ്ണക്കട്ട ഭൂമിയിൽ നിന്ന് 12 ഇഞ്ച് ആഴത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ ഇത് ലോസ് വേഗാസിലുള്ള ഖസനയിലുള്ളവർ 1 മില്യൺ ഡോളർ കൊടുത്ത് വാങ്ങി അവിടെ വരുന്ന ജനങ്ങൾക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത കമൻറ്റുകൾക്ക് ഇപ്പം ഞാൻ ഉത്തരം നൽകാൻ പോവുകയാണ്. ഏകദേശം ഞാൻ കമൻറ്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ 300 സംതിങ് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു.
അതെല്ലാം കൂടി എടുത്തിട്ട് ഞാൻ റീപ്ലൈ തരികയാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്ത കുറച്ച് കമൻറ്റുകളുണ്ട്, ആ കമൻറ്റുകൾക്കാണ് ഞാൻ ഇപ്പോൾ ഉത്തരം തരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കമൻറ്റുകളിലേക്ക് പോവാം. ആദ്യത്തെ കമൻറ്റ്, ഒരുപാട് പേര് ആദ്യം തന്നെ ഹായ് 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 എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ആദ്യം തന്നെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ സിംഗിളാണോ ഡബിളാണോ എന്ന്. നമ്മളെ നാട്ടിലൊക്കെ ഞാൻ സാധാരണയായിട്ട് ചായക്കടയിൽ പോയിട്ട് ചേട്ടാ ഒരു ഓംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഓല് ചോദിക്കും സിംഗിളാണോ ഡബിളാണോ എന്ന്. ഈ ഒരു ചോദ്യം ഇവിടെ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. അടുത്തൊരു കമൻറ്റ് എന്താ വെച്ചാൽ, കമൻറ്റ് ബോക്സിൽ എല്ലാ കമൻറ്റുകൾക്കടിയിലും ഒരു വ്യക്തി വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് എൻ്റെ ചാനലിൽ കയറി വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ബ്രോ ഏകദേശം നിങ്ങൾ 100 മെസ്സേജുകളിൽ ഈ കമൻ്റ് ഇട്ട് കഴിഞ്ഞു. ഈ ഒരു സമയത്ത് പുതിയ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് കണ്ടെത്തി നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. മറ്റൊരു കമൻറ്റ് ഞാൻ കണ്ടത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ, തിരിച്ചും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നാണ്. ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ബ്രോ യൂട്യൂബിൽ ഇലക്ഷൻ ഒന്നും നടക്കുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ നല്ല നല്ല കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരും വന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം താമരശ്ശേരിയാണ്, കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ വീട്. കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ചേട്ടൻ എന്താ എനർജി ഇല്ലാത്ത സംസാരിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ എനർജിയോടെ സംസാരിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി പറഞ്ഞിരിക്കുകയാണ് ബൂസ്റ്റ് കുടിച്ചാൽ മതി എനർജി കൂടുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ബൂസ്റ്റ് കുടിച്ചിട്ടേ വന്ന് വീഡിയോ ചെയ്യുകയുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ചേട്ടൻ ആദ്യം സ്നേഹിച്ച കുട്ടി ആരാണ്? ഇതിപ്പോൾ അവിടെ പറയാൻ പറ്റുമോ? ഞാൻ സ്നേഹിച്ച കുട്ടിക്ക് ഇപ്പം 3-4 കുട്ടികളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അടുത്ത ചോദ്യം, മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഏതേലും യൂട്യൂബേഴ്സിനെ കണ്ട് ഇൻസ്പയർഡ് ആയാണോ ഈ ചാനൽ നിങ്ങൾ തുടങ്ങിയതെന്നാണ് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ യൂട്യൂബിലേക്ക് വരുമ്പോൾ യൂട്യൂബ് എന്താണ്, വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാതെയാണ് ഞാൻ യൂട്യൂബിലേക്ക് യാദൃശികമായിട്ടാണ് യൂട്യൂബിലേക്ക് വന്നത്. യൂട്യൂബിലേക്ക് വന്നിട്ട് എഡിറ്റിംഗ് പോലും എന്താണെന്നറിയില്ല. ആ സമയത്ത് യൂട്യൂബിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രവീൺ അദ്ദേഹമാണ്, അദ്ദേഹത്തിന് അന്ന് വരുമ്പോൾ 22,000 സബ്സ്ക്രൈബറോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അന്ന് കണ്ടുമുട്ടി, ഒരു കല്യാണ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടേന്ന്. അങ്ങനെ അദ്ദേഹമാണ് എന്നെ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്, അദ്ദേഹമാണ് എൻ്റെ ഇൻസ്പിറേഷൻ തന്നെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു വ്യക്തി, കൃഷ്ണൻ ബ്രോ രാത്രിയിൽ വിദേശ യാത്ര പോകാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പോകാറുണ്ട്, ഉറങ്ങിയതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു വ്യക്തി ചോദിച്ചത്, ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് അയച്ചു, നോ റീപ്ലൈ എന്ന്. സോറി ബ്രോ, വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് അവർക്ക് തന്നെ റീപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല, പിന്നെയല്ലേ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത്. സോറി, ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് റീപ്ലൈ തരാൻ ശ്രമിക്കാം. പിന്നെ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരിയെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാമല്ലോ എന്ന്. എൻ്റെ പൊന്നെ, ഇപ്പോൾ അറബി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ, അല്ല ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ, അപ്പോൾ എത്ര കല്യാണങ്ങൾ കഴിക്കേണ്ടി വരും പുള്ളിക്ക്. പിന്നൊരു വ്യക്തി ചോദിച്ചിരിക്കുന്ന ചോദ്യം, ക്രിഷ് ബ്രോ എൻ്റെ ചോദ്യം ഇതാണ്, ഏറ്റവും ഇഷ്ടമുള്ള മലയാളം യൂട്യൂബർ ആരാണ്, ഇഷ്ടമില്ലാത്ത യൂട്യൂബർ ആരാണ്? ബൈ അജ്മൽ ഷാജഹാൻ. ബ്രോ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടമില്ലാത്തവരായിട്ടും ആരും തന്നെ ഇല്ല, ഇഷ്ടമുള്ളവരായിട്ടായിരിക്കും എല്ലാവരും ഉണ്ടാവുക. കാരണം ഓരോരുത്തരുടെ പ്രസൻറ്റേഷനും ഓരോരുത്തരുടെ സ്റ്റൈലും ഓരോരുത്തരുടെ രീതിയും എല്ലാം വേറെയാണ്. ചിലരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടിരുന്നു പോവും, വേറെ ലെവലാണ് ഓരോ വ്യക്തികളും. പിന്നെ മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ടീഷർട്ട് ഒന്നേ ഉള്ളോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവൻ എന്തൊക്കെയോ പറയാമെന്ന് വിചാരിക്കും. ഞാൻ തന്നെ കാണിച്ചു തരാം, കുറച്ച് മുകളിലേക്ക് പൊക്കിയിട്ടതാ. 1, 2, 3 അങ്ങോട്ടിടാം, 4, 5 ഇതൊന്ന്, 6 ഇനിയും 4 പുറത്ത് ഉണങ്ങുന്നുണ്ട്. അപ്പം 10 ടീഷർട്ട് എൻ്റെ അടുത്തുണ്ട്. പിന്നൊരു ക്വസ്റ്റ്യൻ, നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമൊക്കെ ആണെങ്കിലും ഒന്നോ രണ്ടോ ഫ്രണ്ട്സിനെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം എവിടെ നോക്കിയാലും ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, ഫ്രണ്ട്സുകളുടെ ഇടയിലാണ് നമ്മളെല്ലാ കളിയും.
അപ്പം ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും അവിടെ ഇല്ല, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹായ് ചേട്ടാ, എന്റെ ക്വസ്റ്റ്യൻ, ചേട്ടൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്, അപ്പൊ എങ്ങനെയാ എന്റെ ക്വസ്റ്റ്യന് ആൻസർ തരുമല്ലോ അല്ലേ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിനോട് പറയാനുള്ളത്, എൻ്റെ ഫ്രണ്ട് പ്രവീൺ, അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നത്, അദ്ദേഹമാണ് എനിക്ക് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെന്നത്. ഈ വേളയിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരുടെ കമൻറ്റും ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കമൻറ്റുകൾ മാത്രം എടുത്തിട്ടാണ് നമ്മളിവിടെ റിയാക്ട് ചെയ്തത്. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലെ ഈ വീഡിയോയിൽ വരുന്ന കമൻറ്റുകൾ അടുത്ത വീഡിയോയിൽ നമുക്കിങ്ങനെ സംസാരിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.